ഇത് അട്ടപ്പാടിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അട്ടപ്പാടിയിലെ മദ്യനയത്തെക്കുറിച്ച് വിവരാവകാശ നയപ്രകാരം അപേക്ഷ സമർപ്പിച്ചതിൻ്റെ കോപ്പിയാണ് ഒപ്പം തന്നെ ഇതിന് കിട്ടിയ മറുപടിയാണ് കൂടെയുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം ഈ വിവരാവകാശ നയപ്രകാരം ചോദിച്ചുള്ള എട്ട് ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം അട്ടപ്പാടി മദ്യ നിരോധന മേഖലയാണോ എന്നാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അല്ല എന്നാണ് ഇനി അടുത്ത ചോദ്യം വന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വിത്ത് ബില്ലോട് കൂടിയിട്ട് ബിൽ സഹിതം എത്ര മദ്യം കൈവശം സൂക്ഷിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ മദ്യം വരെ കൈവശം വെക്കാം എന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അത് കാരണം അട്ടപ്പാടിയിലേക്ക് പ്രൈവറ്റ് വെഹിക്കിളിൽ മാത്രമാണ് മദ്യം കൊണ്ടുവരാൻ പറ്റുള്ളൂ ബസ്സില് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയുള്ള പബ്ലിക് വെഹിക്കിൾ ഉണ്ടല്ലോ അതിൽ കൊണ്ടുവരാൻ പാടില്ല ബസ്സിൽ കയറി ചെക്കിങ് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമറുകളുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ആ ചോദ്യം അത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് അട്ടപ്പാടി മേഖലയിലേക്ക് പൊതുവാഹനത്തിൽ മദ്യം കൊണ്ടുവരുവാൻ പാടില്ല എന്ന നിയമം നിലവിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല അപ്പോൾ അട്ടപ്പാടി ഡ്രൈ ഡ്രൈലാൻഡാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭയങ്കര വിരോധാവാസമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം അട്ടപ്പാടിയിൽ തെങ്ങ് ചത്ത് നിർത്തലാവാനുണ്ടായ കാരണം എന്താണ് ഇതിനുള്ള ഉത്തരം വിവരാവകാശ നയപ്രകാരം തന്നിട്ടുള്ളത് ആണ് എന്ന അഭിപ്രായകാരനല്ല ഞാൻ എങ്കിലും ഉത്തരം എങ്ങനെയാണ് ഗവൺമെൻ്റെ അബ്കാരി പോളിസി കാരണം ഇനി വീണ്ടും ചോദിക്കണം നമ്മൾ എന്താണ് ഗവൺമെൻ്റെ അബ്കാരി പോളിസി എന്നത് അതിൻ്റെ പറയാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് എന്ത് പോളിസിയുടെ പേരെ പറയാ അട്ടപ്പാടിയിലെ മദ്യനയം ഇങ്ങനെ ആയിരിക്കേ ഇതല്ലാത്ത രീതിയിൽ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അതിൽ നിന്ന് പലരും പലതരത്തിലും ചൂഷണം ചെയ്യുന്നുണ്ട് അട്ടപ്പാടിക്കാരെയും പുറത്തുനിന്ന് വരുന്നവരെയും മൊത്തം ഈ വീഡിയോ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ചെയ്തത് പക്ഷെ പക്ഷേ മദ്യമായതുകൊണ്ട് ഭയങ്കര നെഗറ്റീവാണ് എന്നൊരു ധാരണയാണല്ലോ എല്ലാവർക്കും ഉണ്ടാകാൻ അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും എല്ലാവർക്കും അപ്പോൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലേ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒരു സന്തോഷം ഒരു കാര്യം പറഞ്ഞതല്ലേ ഞാൻ അതിൻ്റെ ഫേലിംഗിലും ഓക്കെ